വളരെ വലിയ ഒരു ഉരുൾപൊട്ടലിനാണ് നമ്മൾ, ഒന്നല്ല മൂന്ന് ഉരുൾപൊട്ടലുകൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഇന്ന് പുലർച്ചെ മുതൽ തുടർച്ചയായി റിപ്പോർട്ട് ടി വി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളും രക്ഷാപ്രവർത്തനത്തിന് സഹായകരമാകുന്ന വിവരങ്ങളുമാണ് നമ്മൾ പ്രേക്ഷകരുമായി എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധയിടങ്ങളിൽ നിന്ന് കുടുങ്ങിക്കിടക്കുന്നവർ നമ്മളെ വിളിക്കുമ്പോൾ, അവരുടെ സഹായത്തിന് വേണ്ടി രക്ഷാപ്രവർത്തകർ എത്തുന്നതും കാത്തവർ കാത്തിരിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ അവരോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്കവരെ രക്ഷിക്കാൻ സാധിക്കും. എന്തായാലും മുണ്ടക്കൈ ഭാഗത്തുള്ള മുഴുവൻ ആളുകളെയും ഇപ്പോൾ രക്ഷിച്ച് ഈ ചൂരൽമല ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ആ ഭാഗത്ത് രക്ഷാപ്രവർത്തകർ വരുന്നതിന് മുമ്പ് മരണത്തിന് കീഴടങ്ങിയ മനുഷ്യരുണ്ട്. അതിൽ 16 പേരുടെ മൃതശരീരങ്ങൾ ഇപ്പോഴും മുണ്ടക്കയിലെ ടോപ്പ് സ്റ്റേഷൻ ഭാഗത്ത് തന്നെയാണുള്ളത്. അവിടെ താഴേക്ക് എത്തിച്ചിട്ടില്ല, നാളെ മാത്രമായിരിക്കും എത്തിക്കാൻ സാധ്യതയുള്ളത്. നമുക്കൊപ്പം ആർ ജയദേവൻ മുൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനുണ്ട്, ഡോക്ടർ ജി ശങ്കർ ആർക്കിടെക്ട് ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പിൻ്റെ സ്ഥാപകനും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഞാൻ വളരെ വേഗം ഒന്ന് ജയദേവനിലേക്ക് പോയി വരാം. ആർ ജയദേവൻ, സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിനാണ് ഇന്നത്തെ പകൽ സാക്ഷ്യം വഹിച്ചത്. നമ്മൾ ഇങ്ങനെയൊരു ഉരുൾപൊട്ടൽ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഓരോ തവണയും നമ്മൾ ഇങ്ങനെ പറയുമെങ്കിലും ഇത്രയും വലിയ മാഗ്നിറ്റ്യൂഡിൽ മൂന്ന് പ്രദേശങ്ങളെ മുഴുവൻ കവർന്നെടുക്കുന്ന ഒരു രണ്ട് തുടർച്ചയായിട്ടുള്ള രണ്ട് ഉരുൾപൊട്ടലുകൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഏകദേശം 98 പേർ ഇപ്പോൾ തിരിച്ചറിയപ്പെടാതെ ഉണ്ട്, അവരെ മിസ്സിംഗ് ആയിട്ടാണ് കാണപ്പെടുന്നത്. 120 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എത്രമാത്രം വലിയ ദുരന്തമാണ് കേരളം കണ്ടത് ആർ ജയദേവൻ? നമസ്കാരം ഡോക്ടർ അരുൺ സാർ. ഞാൻ നമ്മുടെ ഷിരൂർ മുതൽ അരുൺ സാറിനെ തിരയുന്നതാണ്. ഇപ്പോഴാണല്ലോ എനിക്ക് കിട്ടിയ സന്തോഷം, പക്ഷെ അതിന് ഉപരി സങ്കടവും ബാക്കി നിൽക്കുകയാണ്. രക്ഷാപ്രവർത്തനം പൂർണതയിലെത്തിയിട്ടില്ല, ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിർത്തരുതെന്ന് തന്നെയാണ് ഒരു രക്ഷാപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. കാരണം പ്രകൃതി നമ്മളെ ഓരോന്ന് പഠിപ്പിക്കുകയാണെന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ എല്ലാ മുന്നൊരുക്കങ്ങളും എല്ലാ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനുകളും നമ്മൾ തയ്യാറാക്കിയാൽ പോലും പ്രകൃതി അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കൂ, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഉരുൾപൊട്ടലാണെന്ന് നിസ്സംശയം പറയാം. പക്ഷെ അതിനകത്ത് അങ്ങനെ പറയാമെങ്കിൽ പോലും ഇന്ന് നമ്മൾ ആ രക്ഷാപ്രവർത്തന ശൈലി, അതിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ 10 ഷിരൂർ പോയി കാണിച്ച മീഡിയ അറ്റൻഷൻ, ഈ റിപ്പോർട്ടർ ചാനലിൽ ഇരുന്നു കൊണ്ട് റിപ്പോർട്ടർ ചാനൽ അടക്കം മറ്റു മലയാള മാധ്യമങ്ങൾ കാണിച്ച ആ ഒരു താല്പര്യം ജനങ്ങൾ ഏറെക്കുറെയൊക്കെ പഠിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നിപ്പോൾ അവിടെ കണ്ട രക്ഷാപ്രവർത്തനത്തിന്റെ ശൈലി നോക്കിക്കഴിഞ്ഞാൽ, നോക്കൂ എന്തെല്ലാം എല്ലാ എത്ര ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാ രക്ഷാപ്രവർത്തകരും, അത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ആകട്ടെ, പോലീസ് ആകട്ടെ, സന്നദ്ധ പ്രവർത്തകരാകട്ടെ, സിവിൽ ഡിഫൻസ് ആകട്ടെ, എല്ലാവരും ഒരേ ഊർജത്തോടുകൂടി ഒരേ മനസ്സോടുകൂടി നോക്കൂ ഇതിന്റെ വ്യാപ്തിയൊന്ന് നോക്കൂ. സാധാരണ ഒരു ഉരുൾപൊട്ടൽ എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി. കാരണം 2018 മുതൽ ഞാൻ ഏതാണ്ട് 52 ഉരുൾപൊട്ടലിന് സാക്ഷ്യം വഹിക്കുകയും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇതിന്റെ വ്യാപ്തി ഒന്ന് മനസ്സിലാക്കി നോക്കൂ, കിലോമീറ്ററുകളോളമാണ്. അത് സാധാരണഗതിയിൽ ഒരു ഉരുൾപൊട്ടൽ ഒരു പ്രദേശത്ത് ഒതുങ്ങി നിൽക്കുകയും അങ്ങനെ സംഭവിക്കേണ്ട ഒരു സാഹചര്യത്തിലല്ല ഇന്ന് നമുക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുള്ളത്. നോക്കൂ എത്ര കിലോമീറ്ററാണ് അതിന്റെ വ്യാപ്തി പോയേക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് ഒരു പുഴ കേന്ദ്രമാക്കി ഉരുൾപൊട്ടുകയും പുഴയിൽ വലിയ കുറച്ചധിക സമയം ജലം സംഭരിക്കപ്പെടുകയും അതിനുശേഷം ഉണ്ടായ ഒരു തീവ്രമായ ഒരു ഉരുൾപൊട്ടലാണിത്. ഉരുൾപൊട്ടലിലേക്ക് നയിച്ചത് ആ ജലസംഭരണശേഷിയുടെ അതിരി കവിഞ്ഞതുകൊണ്ടാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് വളരെയധികം പാറക്കല്ലുകളും അതിശീഘ്രം ഇത്രയും അതും കിലോമീറ്ററുകളാണ് ഈ പാറകൾ സഞ്ചരിച്ചെത്തിയത്. ഈ 7 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ചൂരൽമലയിലേക്ക് എത്തിയത്. ആർ ജയദേവൻ എനിക്കൊരു പെട്ടിമുടിയിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്നു. നമ്മളിവിടെ ഒരു പ്രദേശത്തേക്ക് എത്താൻ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ 12 എടുത്തു ഈ പ്രദേശത്തേക്ക് എത്താൻ, മുണ്ടക്കൈ എന്ന് പറയുന്ന ഭാഗത്തേക്ക്. കാരണം അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ബ്രിഡ്ജ് തകർന്നുപോയി, പോകുന്നതിനിടയിൽ വീണ്ടും മണ്ണിടിഞ്ഞ് വരുന്നു, രക്ഷാപ്രവർത്തകർ തിരിഞ്ഞോടുന്നൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഒരു ചലഞ്ചിങ് സിറ്റുവേഷനെ നേരിടാൻ ഇതല്ലാതെ മറ്റു മാർഗമൊന്നും ഇല്ലല്ലോ നമ്മുടെ കയ്യിലല്ലേ, കാത്തിരുന്ന് പോകേണ്ടി വരും അല്ലേ?
അല്ല, ഇത് ഇതിൽ നമുക്ക് ഒരു കാരണവശാൽ ഇതിനകത്ത് ഈ രക്ഷാപ്രവർത്തനം ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട്, ചുരുങ്ങിയ സമയം ഇത് ശരിക്കും എത്ര ദിവസങ്ങളെടുത്താണ് നമ്മൾ ഇതിനെ പരുവത്തിലാക്കി എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആ, പക്ഷേ ഇത് നോക്കൂ, വൈകുന്നേരമായപ്പോഴത്തേക്ക് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 70% നമ്മൾ റിക്കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയും തീർന്നിട്ടില്ല. ഇനിയും ഇത് നോക്കുമ്പോഴത്തേക്കും ഇനിയും നമുക്ക് എത്തിപ്പെടാനുള്ളതോ അല്ലെങ്കിൽ നമുക്ക് വീടൊക്കെ ബ്രേക്ക് ചെയ്ത് നോക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് മീഡിയ വഴി അറിയാൻ സാധിച്ചത്. പക്ഷേ എന്നാൽ പോലും ചരിത്രപരമായ ഒരു രക്ഷാപ്രവർത്തനം സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ആരൊക്കെ ഉണ്ടായിരുന്നു നോക്കൂ, ബഹുമാനപ്പെട്ട ഭരണ സർക്കാർ സംവിധാനങ്ങൾ, ആർമി, NDRF, സന്നദ്ധ പ്രവർത്തകർ, അങ്ങനെ വളരെ വിപുലമായ രക്ഷാപ്രവർത്തനമാണ്. നമുക്ക് അപര്യാപ്തത ഒരുപാടുണ്ട്. കാരണം ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാൻ, അവിടെ ചെന്ന് എത്തിപ്പെടാൻ പാലത്തിന്റെ ആ ബ്രിഡ്ജ് തകർന്നു പോയിട്ടും എത്രയും പെട്ടെന്നാണ് നമ്മൾ ആ സംവിധാനങ്ങളൊക്കെ റിക്കവർ ചെയ്തത്. അതായത് കേരളം കണ്ട അസാധാരണമായ അസാമാന്യ വേഗം കൂട്ട രക്ഷാപ്രവർത്തനത്തിലാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിച്ചത് എന്നാണ് ജയദേവൻ പറയുന്നത് അല്ലേ? അതെ 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 അതെ, തീർച്ചയായിട്ടും. കാരണം ഇതിനകത്ത് ഇനി വേറൊരു കാരണം മറ്റ് സംസ്ഥാനങ്ങൾ കണ്ട് പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. താങ്ക് യു ജയദേവൻ.